അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. കുറേ ദിവസമായി ഇങ്ങനെയുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്, പക്ഷേ എനിക്കിത് പറയണം എന്ന് തോന്നി, നിങ്ങൾ അറിയണം എന്ന് തോന്നി, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇന്നലെ ഞാനൊരു വാർത്ത കാണാനിടയായി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് വീഡിയോ ചെയ്യണം എന്നുള്ളൊരു ഇതായിരുന്നു. ഇതുപോലെയുള്ള സ്ത്രീകളൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടോ എന്നുള്ളൊരു സംശയമാണ്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കേൾക്കുന്നത്. പക്ഷേ ഇനിയും ഇങ്ങനെയുള്ള സ്ത്രീകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് നന്നാവുക. കാര്യം എന്താണെന്ന് ഞാൻ പറയാം. ഇത് കൊല്ലത്താണ് സംഭവിച്ചിരിക്കുന്നത്. പ്രസവിച്ച കുഞ്ഞിനെ, അതെ, അവർ തന്നെ കൊന്നിട്ട് കുഴിച്ചു മൂടി. ഇവളൊക്കെ സ്ത്രീയാണോ എന്ന് നമുക്ക് തന്നെ സംശയമുണ്ട്. ഒരമ്മയ്ക്കും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇവളൊക്കെ ചെയ്തു കൂട്ടിയത്. പക്ഷെ ഞാനൊക്കെ ചിന്തിച്ചു, എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ചെയ്തത്? പക്ഷെ പിന്നീടാണ് കാര്യങ്ങൾ മനസ്സിലായത്. ഈ സ്ത്രീയുടെ ഹസ്ബൻഡ് മരിച്ചിട്ട് 12 വർഷമായി. ഹസ്ബൻഡ് മരിച്ച സ്ത്രീ എങ്ങനെയാണ് ഗർഭിണിയാവുന്നത്? ഒന്നുകിൽ ആരെങ്കിലുമായിട്ട് അവിഹിതം, അതെ, ആ ഒരു രീതിയിൽ അവർക്ക് കുഞ്ഞുണ്ടാവാം. അത് ഇവർ ആരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ പ്രഗ്നൻ്റ് ആയ സമയത്ത് തന്നെ ഇവർ ഈ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷെ അവർക്ക് നടന്നില്ല. പിന്നീട് ഇവർ പ്രസവിച്ചു. സ്വന്തം വീട്ടിലെ ടോയ്ലറ്റിൽ തന്നെ ഇവർ പ്രസവിച്ചു. അവർ തന്നെ പൊക്കിൽ കൊടി കട്ട് ചെയ്തു. പിന്നെ പ്ലാസിൻ്റെ കാര്യങ്ങളൊക്കെ അവർ ടോയ്ലറ്റിൽ തന്നെ ഫ്ലാഷ് ചെയ്തു എന്നാണ് പറഞ്ഞത്. ശരിക്കും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഇതൊക്കെ ഒരു സ്ത്രീയാണ് ചെയ്തിരിക്കുന്നത്. അവർ തന്നെ പ്രസവിച്ച കുഞ്ഞിനെ അവർ തന്നെ അവസാനം കൊന്നു. അങ്ങനെ പ്രസവിച്ച സമയത്ത് ജൂലൈ 15 തീയതിയാണ് ഇവർ പ്രസവിച്ചത്. പ്രസവിച്ച സമയത്ത് ഇവരെന്ത് ചെയ്തു? കുഞ്ഞിൻ്റെ ശബ്ദം പുറത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് വായും മൂക്കും പൊത്തിപ്പിടിച്ചു. അങ്ങനെ കുഞ്ഞ് ശ്വാസം മുട്ടി മരിച്ചു. ഇവരെന്ത് ചെയ്തു? വീട്ടുമുറ്റത്ത് തന്നെ വലിയൊരു വലിയെന്നല്ല അത്യാവശ്യം ഒരു ഒരു കുഞ്ഞിന് കിടക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുഴി ഉണ്ടാക്കി ആ കുഴിയിൽ കുഞ്ഞിനെ കുഴിച്ചു മൂടി. 16-ാം തീയതിയും 17-ാം തീയതിയൊക്കെ ഇവർ പോയി ജസ്റ്റ് ഈ കുഴിയുടെ അടുത്ത് പോയി നോക്കുന്നുണ്ട്. കുഴിച്ചു മൂടിയ സ്ഥലത്ത് പോയി ഇവർ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ 18-ാം തീയതി ഇവർ പോയപ്പോൾ ഈ കുഞ്ഞിന് നായയൊക്കെ വലിച്ചു കീറി, എന്താ പറയുക, നമുക്ക് പറയാൻ പറ്റുന്നില്ല കേട്ടോ. ശരിക്കും ആ ഒരു രംഗം നമ്മുടെ മനസ്സിനകത്ത് വരുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിഷമം തോന്നുന്നുണ്ട്. നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെയൊക്കെ ഒരു സ്ത്രീക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. പക്ഷെ ഇവരാണെങ്കിൽ ഈ കാര്യങ്ങളൊന്നും ആരോടും പറഞ്ഞില്ല, ഇവർ മറച്ചു വെച്ചു. പക്ഷെ നാട്ടുകാർക്ക് മുമ്പേ സംശയം ഉണ്ടായിരുന്നു. അങ്ങനെ നാട്ടുകാർ പോലീസിൽ വിവരം അറിയിച്ചിരുന്നു. പോലീസ് അന്വേഷിക്കുമായിരുന്നു കാര്യങ്ങൾ. പക്ഷെ കുഞ്ഞിൻ്റെ കൈ കാല് ഇതൊക്കെ നഷ്ടമായിട്ടുണ്ടെന്നാണ് അറിയാൻ പറ്റിയത്. ഈ സ്ത്രീയെ ചോദ്യം ചെയ്തപ്പോൾ ഈ സ്ത്രീ ഈ കാര്യങ്ങളൊന്നും സമ്മതിക്കുന്നില്ല. ഇവർ പറയുന്നത് എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് 12 വർഷമായി, ഞാൻ പ്രസവിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ വൈദ്യ പരിശോധനയിൽ, അതെ, വൈദ്യ പരിശോധന നടത്തിയപ്പോൾ ഇവർ പ്രസവിച്ച സ്ത്രീയാണെന്ന് മനസ്സിലായി. ഡോക്ടേഴ്സിനറിയാലോ. അങ്ങനെ ഇവരെ അറസ്റ്റ് ചെയ്തു. അവർ കുറ്റം സമ്മതിക്കുകയും ചെയ്തു. പക്ഷേ നമുക്കൊരിക്കലും ചിന്തിക്കാൻ പറ്റുന്നില്ല അല്ലേ, ഒരു നിമിഷത്തെ സുഖത്തിന് വേണ്ടിയിട്ട്, അതിനുവേണ്ടിയാണല്ലോ അവർ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തത്. ഭർത്താവ് മരിച്ച ശേഷം അവർക്ക് വേണമെങ്കിൽ കല്യാണം കഴിയാം. അവരെ ആരെങ്കിലും വിലക്കോ? അവർക്ക് കല്യാണം കഴിയണമെന്നുണ്ടെങ്കിൽ അവർക്ക് സ്വാഭാവികമായിട്ട് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കല്യാണം കഴിയാം. കാരണം പ്രായപൂർത്തിയായ ഒരു സ്ത്രീയാണ്, 36 വയസ്സുണ്ട്, ചെറിയ കുട്ടിയൊന്നുമല്ല. അത്യാവശ്യം എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യാനും എല്ലാം അറിയാവുന്ന ഒരു സ്ത്രീയാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അത് എനിക്ക് തോന്നുന്നു അവരുടെ മനസ്സിനകത്ത് ഒരു അമ്മയില്ല. ഒരു അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. പ്രസവിച്ച ഈ പിഞ്ചു കുഞ്ഞിനെ ഈ ശ്വാസം മുട്ടിച്ച് കൊല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ നമുക്കത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. പഠിച്ചവനെ എല്ലാവരും കാത്തോളനെ, അത് മാത്രമേ നമുക്കൊക്കെ പറയാനുള്ളൂ. അങ്ങനെ അവസാനം ഡോക്ടറുടെ രൂപത്തിൽ പോലീസുകാർ ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ഇവർ പറയുന്നത്. അവർക്ക് നാണക്കേടാണ്, കാരണം ഭർത്താവ് മരിച്ചിട്ട് ഇങ്ങനെ ആയല്ലോ. അപ്പോൾ ആ ഒരു സ്ത്രീ പ്രസവിച്ചു എന്ന് പറയുമ്പോൾ മോശമല്ലേ? അവരവരുടെ സേഫ്റ്റി നോക്കി. പക്ഷെ നാട് മൊത്തം നാറി. ഒന്നുകിൽ ആ കുഞ്ഞിനെ പ്രസവിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെയൊന്നും ആവില്ല. അത് ഞാൻ പറഞ്ഞില്ലേ, ഈ കുഞ്ഞിനെ ഇവർ കുഴിച്ചു മൂടി, അവിടെ നിന്ന് പട്ടികൾ വലിച്ചു കീറി പിഞ്ചു കുഞ്ഞിനെയാണ് ചെയ്തിരിക്കുന്നത്. ഓ, സഹിക്കാൻ പറ്റില്ല കേട്ടോ. ആ കുഞ്ഞ് എങ്ങനെ ജനിച്ച കുഞ്ഞാണെങ്കിലും അതൊരു കുഞ്ഞല്ലേ, ഒരു മനുഷ്യ കുഞ്ഞല്ലേ. ഒന്നുകിൽ ആർക്കെങ്കിലും ആ കുഞ്ഞിന് കൊടുത്തൂടായിരുന്നു. ആ കുഞ്ഞിൻ്റെ അച്ഛനെയും കൂടി കണ്ടെത്തിയിട്ട് അയാൾക്കും കൂടി 4 കൊടുക്കേണ്ടതായിരുന്നു. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഒരുപക്ഷെ അയാൾ ഈ ഒരു കാര്യം നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ സ്ത്രീ ഇങ്ങനെ ചെയ്ത് കാണും, പറയാൻ പറ്റില്ല നമുക്ക്. ഈ കുഞ്ഞിന് ഒരുപക്ഷെ അവകാശികളില്ല, അല്ലെങ്കിൽ അയാൾ ഒരുപക്ഷെ പിതൃത്വം നിഷേധിച്ചു കാണും, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ചെയ്യില്ലല്ലോ. പക്ഷെ വലിയൊരു സംഭവമാണ് കേട്ടോ. പക്ഷെ സ്ത്രീകൾക്ക് തന്നെ നാണക്കേടാണ്.
സ്ത്രീ എന്ന് പറയുമ്പോൾ ചില ആൾക്കാരുടെ മനസ്സിലകത്ത് തോന്നും, ആ ഇങ്ങനെയാണല്ലേ ഈ സ്ത്രീകള് പൊതുവെ അങ്ങനെയാണ് ഇപ്പൊ പറയുന്നത്, ഒന്നുകിൽ മക്കളെ കൊന്നു അല്ലെങ്കിൽ അച്ഛൻ ഭർത്താവിനെ കൊന്നു, ഇതൊക്കെയാണ് ഇപ്പോൾ മൊത്തത്തിൽ സ്ത്രീകളെ പറ്റി കേൾക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മാന്യമായി ജീവിക്കുന്ന സ്ത്രീകൾക്ക് ഇത് ഒരു അപമാനം തന്നെയാണ്. ഇനി ഇങ്ങനെയുള്ള ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ. അപ്പൊ ഞാനിത് പറയാൻ കാരണം എനിക്ക് ഭയങ്കര വിഷമം തോന്നി. ഇപ്പൊ നമ്മുടെ മനസ്സിനകത്തുള്ള കാര്യങ്ങൾ ആരോടെങ്കിലും ഷെയർ ചെയ്യണം തോന്നി. അപ്പൊ ഞാൻ ആദ്യം ഇക്കാരോട് പറഞ്ഞപ്പോൾ ഇക്കയും കേട്ടപ്പോൾ ഇങ്ങനെ ഭയങ്കര ഷോക്കായി പോയി. ഈ കൊന്ന് കുഴിച്ചു മൂടി എന്നൊക്കെ കേൾക്കുമ്പോഴേ ഭയങ്കര വിഷമം തോന്നി കേട്ടോ. ഇനി ആരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ഹസ്ബൻഡ് മരിച്ചാൽ തന്നെ നിങ്ങൾക്ക് കല്യാണം കഴിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആരോടെങ്കിലും പറഞ്ഞിട്ട് നിങ്ങൾ കല്യാണം കഴിയുക, അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഇതുപോലെയൊക്കെ ചെയ്തിട്ട് അവസാനം പ്രസവിച്ചിട്ട് ആ കുഞ്ഞും കൂടി കുഴിച്ചു മൂടിയിട്ട് പട്ടിക്കൊക്കെ ഇട്ട് കൊടുക്കുകയല്ലേ ചെയ്യേണ്ടത്. പക്ഷെ നീയൊക്കെ ഒരു സ്ത്രീയാണോ എന്നുള്ളത് കൂടി നമുക്കൊക്കെ ചോദിക്കേണ്ടി വരും. ഞാനിത് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ലേറ്റായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇനിയെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. സ്ത്രീകളുടെ വില ഇതുപോലുള്ള സ്ത്രീകളായിട്ട് കളയാതിരിക്കുക. സ്ത്രീ എന്ന് പറയുന്നത് ഏറ്റവും വാല്യൂ ഉള്ള ഒരു എന്താ പറയുക, അമ്മയാണ്, സഹോദരിയാണ്, എല്ലാമാണ് ആ ഒരു സ്ത്രീ തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെയുള്ള അബദ്ധങ്ങൾ ചെയ്യാതിരിക്കുക. നിങ്ങളുടെ മക്കൾ ഇനി എങ്ങനെ ഉണ്ടായ മക്കളാണെങ്കിലും സ്വന്തം കൈകൊണ്ട് കൊല്ലുന്ന ഒരവസ്ഥ, അത് ചിന്തിക്കാൻ കൂടി പറ്റില്ല കേട്ടോ. ഇതുപോലെയുള്ള കാര്യങ്ങൾ ആരും ചെയ്യാതിരിക്കുക. എല്ലാവരും നല്ല രീതിയിൽ മുമ്പോട്ട് പോവുക, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറയണം എന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോയുമായിട്ട് ഞാൻ ഉടൻ തന്നെ വരാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.